My role is SONA. I am a 2018-2020 Brilliant Residential Bachelor. I am a part of the public school. I am a part of the NEET rank 14,262. I am a medical rank 1985. I am a Telangana Government Medical College Mahabubnagar admission. I am a government medical college admission. I have been in the Brilliant Faculty Members and Chapter Information. പിന്നെ ബ്രില്ലിയന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും വളരെ ഹാർഡ് വർക്കിങ്ങും നമുക്ക് പറ്റുന്ന എല്ലാ രീതിയിലുള്ള പഠന സൗകര്യങ്ങളും പഠന സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി തരുമായിരുന്നു. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ബ്രില്ലിയന്റ് എല്ലാ രീതിയിലുള്ള പഠന സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ബ്രില്ലിയന്റ് ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ രീതിയിലുള്ള എൻട്രൻസ് ബേസ്ഡ് ബുക്സും റെഫറൻസ് ബുക്സും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും അവൈലബിൾ ഒക്കെ ആയിരുന്നു. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ബ്രില്ലിയന്റ് നമുക്ക് മൊഡ്യൂൾസും സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ സ്റ്റഡി പാക്കേജസ് ഒക്കെ തരുമായിരുന്നു. അപ്പോൾ അതിൽ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ നോക്കാനും തിരുത്താനൊക്കെ നമുക്ക് പറ്റുമായിരുന്നു. പിന്നെ ബ്രില്ലിയന്റിലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് സിംഗിൾ എക്സാംസ് ഉണ്ടായിരുന്നു, മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്തോരം മനസ്സിലായിരുന്നു, ഇനി ഓരോ ചാപ്റ്റർ എന്തോരം പഠിക്കാനുണ്ടെന്നൊക്കെയുള്ള കുറിച്ച് ഒരു ഐഡിയ നമുക്ക് തരുമായിരുന്നു. പിന്നെ ഈ വർഷം COVID-19 ക്രൈസിസ് വന്നപ്പോൾ നമുക്ക് എൻട്രൻസ് പോസ്റ്റ്പോണ്ട് ചെയ്യുകയും വീട്ടിലിരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. എന്നിട്ടും നമ്മൾ പഠനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബ്രില്ലിയന്റ് റെഗുലറായിട്ട് എക്സാംസൊക്കെ ഇടുമായിരുന്നു. പിന്നെ ഓരോ എക്സാംസ് കഴിയുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഡൗട്ട് ക്ലിയറൻസും ഡിസ്കഷൻ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഡയറക്ടേഴ്സൊക്കെ ഓൺലൈനായിട്ട് വന്ന് ജനറലായിട്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്തി അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്ക് തരികയൊക്കെ ചെയ്യുന്നു. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സൊക്കെ എപ്പോഴും നമ്മളെ വിളിക്കുകയും നമ്മുടെ നിലവാരം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കുകയും നമ്മളെ കൂടുതൽ പഠിക്കാനും അങ്ങനെയൊക്കെ അഡ്വൈസൊക്കെ ചെയ്യുന്നു. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നീറ്റിൻ്റെ തലേന്നാണെങ്കിൽ എൻ്റെ ക്ലാസ് ടീച്ചറിനെ വിളിച്ച് എല്ലാ ആശംസകളൊക്കെ എനിക്ക് തന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ മെഡിസിൻ എന്ന് പറയുന്ന എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ എന്നെ സഹായിച്ചത് ബ്രില്ലിയൻ സ്റ്റഡി സെൻ്റർ പാരയാണ്. അവരോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനി എൻട്രൻസ് എക്സാം എഴുതാനിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കാം.